Dear students, Rendagrathi Samavakyangal and the chapter le chila problems aanu nammal innu cheyan povunnathu. Page number 81 ile third question nokkam. 2, 5, 8, etc. Ennu thudangunna samaandra sreeniyile ethramathe padathinte vargamaanu 2500. Appo ethramathe padathinte vargamaanu ennaanu chodichathu. Appo nammal padangalokke kandathunnathinu nammal aadyam thanne ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം ഒന്ന് കണ്ടെത്താം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. അപ്പോൾ ഈ 2, 5, 8, എക്സെട്ര എന്നതാണ് സമാന്തര ശ്രേണി. അപ്പോൾ അതിൽ ഡി കാണാൻ പുതുവ്യത്യാസം കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? രണ്ടാം പദം മൈനസ് ആദ്യ പദം. 5 മൈനസ് 2 ഈക്വൽ ടു 3 എന്നിട്ടും ഇനി എഫ് ഈക്വൽ ടു ആദ്യ പദം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. അപ്പോൾ ഇനി നമുക്ക് ബീജഗണിത രൂപം കാണാം. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഈക്വൽ ടു ഡീൻ്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുക്കാം. 3 എൻ പ്ലസ് എഫ് 2 ആണ്. 2 മൈനസ് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ 3. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 3 എൻ പ്ലസ് 2 മൈനസ് 3 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് അവിടെ മൈനസ് ഇട്ട് കൊടുക്കും. അപ്പോൾ 3 നിന്ന് 2 മൈനസ് ചെയ്താൽ 1, മൈനസ് 1 എന്നാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ സെൻറ്ററിൽ പ്ലസ്സും മൈനസും വന്നാൽ അത് എന്തായി മാറും? 3 എൻ മൈനസ് 1 എന്നായി. അപ്പോൾ നമുക്കിവിടെ ബീജഗണിത രൂപം കിട്ടി, 3 എൻ മൈനസ് 1 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചത് അപ്പോൾ നമുക്ക് ഏത് പദവും ഈ 3 എൻ മൈനസ് 1 എന്നുള്ളത് ഇതിൽ നമ്മൾ എൻ്റെ സ്ഥാനത്ത് 1, 2, 3 ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഏത് പദവും കാണാൻ സാധിക്കും. അപ്പോൾ എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ ബീജഗണിത രൂപത്തിൻ്റെ വർഗം ഈക്വൽ ടു 2500 എന്ന് ചോദിക്കുക. അപ്പോൾ വർഗം എന്ന് ചോദിച്ചത് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3 എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2500 എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ പദത്തിൻ്റെ വർഗമാണ് 2500 എന്ന് തന്നത്. അതുകൊണ്ട് 3 എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2500 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ സ്ക്വയർ ഒഴിവാക്കും. സ്ക്വയർ ഒഴിവാക്കുമ്പോൾ നമ്മൾ അപ്പുറത്തുള്ള സംഖ്യേൻ്റെ റൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 3 എൻ മൈനസ് 1 ഈക്വൽ ടു റൂട്ട് ഓഫ് 2500. 2500 റൂട്ടാണ് എന്ത്? 50 എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് 2500 എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഈ സമവാക്യത്തിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൻ കാണണമെങ്കിൽ നമ്മൾ ഈ സമവാക്യത്തിൽ നിന്ന് എന്നിൻ്റെ കൂടെയുള്ള ഓരോ സംഖ്യയും ഇങ്ങനെ വേർപ്പെടുത്തി കൊണ്ടുവരണം. ലാസ്റ്റാണ് നമുക്ക് എൻ എത്രയാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പിൽ 3 എൻ മൈനസ് 1-ലുള്ള 3 എന്നിനെ മാത്രം അവിടെ നിർത്തി മൈനസ് 1-നെ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി 50 ഉണ്ട്. മൈനസ് 1 ഇങ്ങോട്ട് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പ്ലസ് 1 എന്നാവും. അപ്പോൾ 50 പ്ലസ് 1 നമുക്ക് എന്താ ആൻസർ കിട്ടുക? 51 എന്ന് കിട്ടി. അപ്പോൾ 3 എൻ ഈക്വൽ ടു 51 എന്നാണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് എൻ കാണണമെങ്കിൽ ഇനി 3-നെ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഹരിക്കണം എന്നുള്ളത് എന്തായി മാറും? ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. അപ്പോൾ 51/3 ഈക്വൽ ടു 17. അപ്പോൾ എൻ ഈക്വൽ ടു 17 എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ ഇവിടെ 17th ടേമിൻ്റെ 17-ാം പദത്തിൻ്റെ വർഗമായിരിക്കും 2500. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 83-ലെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ. വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു പദ്ധതിയിൽ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് 2205 രൂപയായി. പലിശ നിരക്ക് എത്ര ശതമാനമാണ്? അപ്പോൾ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു പദ്ധതിയിലാണ് 2000 രൂപ നിക്ഷേപിച്ചത്. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു കിട്ടിയ രൂപ എത്രയാണ്? പലിശ അടക്കം തിരിച്ചു കിട്ടിയ ക്യാഷ് നമുക്ക് 2205 രൂപയാണ്. അപ്പോൾ അവിടെ ചോദിച്ചത് പലിശ നിരക്ക് എത്ര? അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാകും. കൂട്ടുപലിശ കാണുന്ന ഒരു ഇക്വേഷൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയെ നമ്മൾ പി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. പലിശ നിരക്ക്, ആ പലിശ നിരക്കിൻ്റെ പെർസെൻറ്റേജ് ശതമാനം നമ്മൾ ആർ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപിച്ചത്, അതാണ് ഇവിടെ എൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തുക കാണാനുള്ള ഇക്വേഷനാണ് പി ഇൻറ്റു 1 പ്ലസ് ആർ
by 100 raised to n. The P in the Varna Nishabicha Tuga, R in the Varna Palisha Niraku, N in the Varna Varshametra Varshateka and the Mulinishabicha. For R and the Mukuda Kandurikinder. Upon the Muki Kittia Tuga Etra and the Mukutanatunda, the Mula equation of Adedi, other equal to Randaira the Irunoti Anj. Upon the Mula P and the Adabole N and the Nada Kadilla, Namkaria and the Kardingla, Tanda Kardingla Dilla equation and the substitute Jayana. Upon രണ്ട് വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന തുകയാണ് നമ്മളോട് 2500 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിന്റെ സ്ഥാനത്ത് പി ഇൻടു എന്നാണല്ലോ. അപ്പോൾ പിന്റെ സ്ഥാനത്ത് നമ്മൾ 2 എന്ന് കൊടുത്തു 1 പ്ലസ് ആർ. അതിനൊന്നും ഒരു മാറ്റമില്ല. ആർ ബൈ 100 അത് നമ്മൾ അതേപോലെ തന്നെ കൊടുത്തു. റേസ് ടു 2 റേസ് ടു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷത്തേക്ക് റേസ് ടു എൻ എന്നാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എന്നിന്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കും. ഈക്വൽ ടു 2205. അപ്പോൾ ഇതിൽ നിന്ന് ആർ ആണ് നമുക്ക് കാണേണ്ടത്. ആർ പലിശ നിരക്ക് ആർ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ 2000 നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അവിടെ എന്തേ ബാക്കി ഉണ്ടാവുള്ളൂ? 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു 2 ഈക്വൽ ടു ഇവിടെ ഇൻറ്റു എന്നുള്ളത് 2000 ഇൻറ്റു എന്നാണല്ലോ. അപ്പോൾ ഇൻറ്റു എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാവും. അപ്പോൾ 2205 ഡിവൈഡഡ് ബൈ 2000. അപ്പോൾ ഈ മുകളിലും താഴെയുള്ള സംഖ്യ നമുക്കൊന്ന് ഷോർട്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി മുകളിലും താഴെയും നമ്മൾ 5 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 2205 5 കൊണ്ട് ഹരിക്കുമ്പോൾ 441 എന്ന് കിട്ടി. 2000 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 400 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയത് 1 പ്ലസ് ആർ ബൈ 100 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ റേസ് ടു 2 ഈക്വൽ ടു 441 ഡിവൈഡഡ് ബൈ 400 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ സ്ക്വയർ ഒഴിവാക്കുകയാണ് ചെയ്യുക. സ്ക്വയർ ഒഴിവാക്കുമ്പോൾ നമ്മൾ അപ്പുറത്തുള്ള സംഖ്യൻ്റെ റൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 1 പ്ലസ് ആർ ബൈ 100 ഈക്വൽ ടു റൂട്ട് ഓഫ് 441 ഡിവൈഡഡ് ബൈ 400 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും റൂട്ട് കാണണം. 441 റൂട്ടും കാണണം, 400 റൂട്ടും കാണണം. 441 റൂട്ടാണ് 21, 400 റൂട്ടാണ് 20. അപ്പോൾ നമുക്ക് 1 പ്ലസ് ആർ ബൈ 100 ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആർ ബൈ 100 അവിടെ നിർത്തുക, 1 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ആർ ബൈ 100 ഈക്വൽ ടു 21 ബൈ 20 എന്ന് ഓൾറെഡി അവിടെ ഉണ്ട്. ഈ പ്ലസ് 1 സമത്തിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്താവും? മൈനസ് 1 എന്നാവും. അപ്പോൾ ഇനി നമ്മൾ ഇത് ഒന്ന് ചെയ്യാം. ആർ ബൈ 100 ഈക്വൽ ടു 21 ബൈ 20 മൈനസ് 1. അപ്പോൾ ഈ 1 താഴെ ഒന്ന് ഇവിടെ ഭിന്നസംഖ്യയാണ്, ഒന്ന് സാധാരണ നമ്മുടെ എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ അത് നേരിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ല മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ 20 1 കൊണ്ട് എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്ത് കൊടുക്കും. 20 1 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് കൊടുക്കും. അപ്പോൾ 21 നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 21 അതേപോലെ തന്നെ എഴുതി. സെൻറ്ററിലുള്ള സൈൻ ഇവിടെ മൈനസ് ആണ്. അപ്പോൾ മൈനസ് അവിടെ ഇട്ട് കൊടുത്ത് ഇനി 1 × 20. അപ്പം 20 എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 20. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് ഈ 1 ഛേദവും നമ്മൾ മൈനസ് 1 എന്നുള്ള ആ 1 ഛേദത്തിന് നമ്മൾ 20 എന്നാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ അംശത്തിന് നമ്മൾ 20 ഗുണിച്ചു കൊടുക്കണം. അപ്പോൾ 1 നമ്മൾ എന്ത് ചെയ്യാണ്? 20 കൊണ്ട് ഗുണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 21 മൈനസ് 20 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ നമുക്ക് 1/20 എന്ന് കിട്ടി. അപ്പോൾ ആർ ബൈ 100 ഈക്വൽ ടു 1/20 എന്ന് കിട്ടി. ഇനി നമുക്ക് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആറിനെ മാത്രം അവിടെ നിർത്തുക. താഴെയുള്ള 100 നമ്മൾ എന്ത് ചെയ്യും? സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്നുള്ളത് അപ്പുറത്തെത്തുമ്പോൾ എന്താവും? ഗുണിക്കണം എന്നാവും. അപ്പോൾ ആർ ഈക്വൽ ടു 1/20 × 100 എന്ന് കിട്ടും. അപ്പോൾ 100 ഉം 20 ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഹരിക്കാൻ പറ്റും. 100 × 20 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 എന്നാണ് കിട്ടുക. അപ്പോൾ ആർ ഈക്വൽ ടു ഇവിടെ 5% പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ അവിടെ ശതമാനത്തിലാണ്. നമ്മൾ പലിശ നിരക്ക് ഈക്വൽ ടു 5% എന്ന് നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ ചുവന്ന നിറത്തിലുള്ള ഒരു സമചതുരവും അതേ ഉയരമുള്ള 2 മഞ്ഞ ചതുരങ്ങളും നീല നിറത്തിലൊരു സമചതുരവും ചേർത്ത് വച്ചിരിക്കുന്നു. 2 മഞ്ഞ ചതുരങ്ങളുടെ വീതിയും നീല സമചതുരത്തിൻ്റെ നീളവുമെല്ലാം 1 മീറ്ററാണ്.
നമുക്ക് ചിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സമചതുരത്തിൻ്റെയും ചതുരത്തിൻ്റെയും വശങ്ങളും എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചുവന്ന കളറിലുള്ള സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം എക്സ് ആണ്. അതുപോലെ ഈ മഞ്ഞ ചതുരങ്ങൾ, രണ്ട് ചതുരങ്ങളുണ്ട് ഇവിടെ, ആ ചതുരങ്ങളുടെ നീളം എക്സും വീതി എന്താണ് 1 മീറ്ററുമാണ്. അങ്ങനെ രണ്ട് തുല്യ ചതുരങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ഒരു കുഞ്ഞി സമചതുരം, ഒരു ചെറിയ സമചതുരം കൂടിയുണ്ട്. അതിൻ്റെ എല്ലാ വശങ്ങളും എത്ര മീറ്ററാണ്? 1 മീറ്റർ വീതമാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ആകെ പരപ്പളവ്, ആകെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ 4 രൂപങ്ങളുടെയും കൂടി പരപ്പളവ് എന്ന് പറഞ്ഞാൽ 100 ചതുരശ്ര മീറ്ററാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ചുവന്ന സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കണ്ടെത്തണം. അപ്പോൾ ചുവന്ന സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം നമ്മൾ എക്സ് എന്നാണ് എടുത്തത്. അപ്പോൾ എക്സ് ആണ് നമുക്കവിടെ കണ്ടെത്താനുള്ളത്. അപ്പോൾ ഈ രൂപങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് ഓർഡറിലാക്കി വെച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ചിത്രം ഈ രീതിയിലൊന്ന് വെച്ചു. ആദ്യം ചുവന്ന സമചതുരം വെച്ചു. അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യാണ്? ആ യെല്ലോ കളറിലുള്ള രണ്ട് ചതുരങ്ങളൊന്ന് ചേർത്ത് വെച്ചു. പിന്നെ അവിടെ ഉള്ള ആ ചെറിയ സമചതുരത്തെ അതിൻ്റെ മൂലയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇതിങ്ങനെ യോജിപ്പിച്ച് വെച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒന്നാകെയുള്ള രൂപം എന്തന്നെയാണ്? പുറത്തുള്ള ആ വലിയ രൂപം എന്താണ്? ഒരു സമചതുരമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ പുതിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം x+1. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഈ മൊത്തം രൂപത്തിൻ്റെയും പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട് 100 ആണ്. അപ്പോൾ പരപ്പളവ് കാണണമെങ്കിൽ ഈ ഓരോ രൂപത്തിൻ്റെയും പരപ്പളവ് നമ്മൾ വേറെ വേറെ കാണുകയാണ്. ആദ്യം ചുവന്ന സമചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പം സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ നമുക്കറിയാം വശം ഇൻറ്റു വശമാണ്. അപ്പോൾ ഈ ചുവന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് നമുക്ക് x² നീട്ടി. ഇനി ഈ ചതുരത്തിൻ്റെ പരപ്പളവ് എന്തായിരിക്കും? ചതുരത്തിൻ്റെ നീളം ഇൻറ്റു വീതി. നീളം അവിടെ എക്സ് ആണ്, വീതി അവിടെ 1 ആണ്. അപ്പോൾ x × 1 എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ. അപ്പോൾ ഈ മഞ്ഞ കളറുള്ളതിൻ്റെ പരപ്പളവ് എക്സ് നീട്ടി. അതുപോലെ താഴെയുള്ള മഞ്ഞ കളറിലുള്ള ചതുരത്തിൻ്റെയും എക്സ് തന്നെയാണ് പരപ്പളവ്. ഇനി ഈ ചെറിയ നീല സമചതുരത്തിൻ്റെ വശങ്ങളൊക്കെ 1 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് വശം ഇൻറ്റു വശം 1 × 1, നമുക്ക് 1 എന്നാണ് കിട്ടുക. ഇനി എല്ലാ പരപ്പളവും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? x² + x + x + 1. അപ്പോൾ x² + x ഉം ആഡ് ചെയ്താൽ നമുക്ക് 2x നീട്ടും, +1 നീട്ടും. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് നമുക്കറിയാം a+b² = a² + 2ab + b² എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. a+b² = a² + 2ab + b². അപ്പോൾ ഈ a² + 2ab + b² എന്ന മോഡലിലാണ് നമ്മുടെ ഈ x² + 2x + 1 ഉള്ളത്. അപ്പോൾ അതിനൊന്ന് ആ മോഡലിലേക്ക് നമ്മൾ ശരിക്കും മാറ്റി എഴുതി. അപ്പോൾ x² + 2a × 1a × x × 1 + 1² അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ a+b² എന്ന മോഡലിലേക്ക് ഒരു പൂർണ്ണ വർഗമാക്കി മാറ്റി എഴുതുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ x² അതുപോലെ 1² അതിൻ്റെ സ്ക്വയർ ഇല്ലാത്ത അത് നമ്മൾ അവിടെ എഴുതി കൊടുക്കുകയാണ്. x+1² ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആകെ പരപ്പളവ് നമ്മൾ കണ്ടെത്തിയത് അതിൽ നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയേ? x+1² എന്നാണ് കിട്ടിയത്. ഈ മൊത്തം രൂപത്തിൻ്റെ പരപ്പളവും കൂടി ആഡ് ചെയ്ത് അതിനെ നമ്മൾ ഇങ്ങനെ ഒരു പൂർണ്ണവർഗത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? x+1² എന്നാണ്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട്. ആകെ പരപ്പളവ് 100 ചതുരശ്ര മീറ്റർ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? x+1² = 100 എന്ന് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സ്ക്വയർ ഒഴിവാക്കുകയാണ്. സ്ക്വയർ ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ അപ്പുറത്തുള്ള സംഖ്യേൻ്റെ റൂട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ x+1 = √100 എന്നിട്ടും 100 × √10 ഇനി നമ്മൾ ചെയ്യുന്നത് എക്സിനെ അവിടെ നിർത്തിയിട്ട് ഈ +1 എന്ത് ചെയ്യും? സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി ഒരു 10 ഉണ്ട്. അപ്പോൾ ഈ +1 സമത്തിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്താവും? -1 എന്നാവും. അപ്പോൾ നമുക്ക് 9 മീറ്റർ നീട്ടും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എക്സ് ആണ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് സമചതുരത്തിൻ്റെ ഒരു വശമാണ് നമ്മൾ എക്സ് ആക്കി എടുത്തത്. അപ്പോൾ അതിൻ്റെ നീളം നമുക്ക് കിട്ടി എത്ര മീറ്ററാണ്? 9 മീറ്ററാണ്.